െ പറ്റി മോശമായ അഭിപ്രായം നാട്ടുകാർക്കില്ല അതുകൊണ്ട് തന്നെ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് അയൽവാസിയാണെന്ന് ഇവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല ഈ വീട് ഒരു സമയം തുറക്കുന്ന നമ്മൾ കാണുന്നില്ല ഒരു നിലയിലും മേളത്തിനും താഴത്തെ നിലയിലൊരു പത്ത് പതിനഞ്ച് പട്ടികളുണ്ട് ഇവിടെ ഇദ്ദേഹം ആരുമായിട്ടും സഹകരണമൊന്നുമില്ല പുള്ളിയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കുട്ടി ഒരേ ഭാഷ സ്കൂളിൽ ഞാൻ ഞാനവിടുത്തെ അധ്യാപനാണ് കുടുംബത്തെയൊക്കെ അടുത്തറിയാം പക്ഷേ ആ കുട്ടിയും പിന്നെ അവരുടെ കുടുംബം ഇങ്ങനെ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ ഉണ്ടാകുമെന്ന് ആരും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവർക്ക് പങ്കുണ്ടെന്നും നമുക്കറിയത്തില്ല ആരുമായും അടുത്ത ബന്ധം പുലർത്താതിരുന്ന പത്മകുമാർ മിക്കപ്പോഴും വീടിനകത്ത് തന്നെയായിരുന്നു അയൽവാസികളുമായി നല്ല സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നില്ല റിയൽ എസ്റ്റേറ്റും ബേക്കറിയും കേബിൾ സ്ഥാപനവുമാണ് ഉപജീവന മാർഗം ഒരു ബേക്കറി യൂണിറ്റിന്റെ ഒരു കെട്ടിടം പിന്നെ വേറൊരു കെട്ടിടം പിന്നെ കടത്തി ഉറക്കുന്ന ഒരു ചെറിയ പട്ടികളൊക്കെ ഉള്ളത് ഒളിപ്പിക്കാനുള്ള സൗകര്യം ഇതൊക്കെയാണ് ഏറ്റവും വലിയ സൗകര്യങ്ങൾ വേറെ കിട്ടും എനിക്ക് തോന്നുന്നില്ല ഈ ബേക്കറി യൂണിറ്റിൽ അവിടെ ജീവനക്കാരോ അങ്ങനെ ബേക്കറി അല്ലേ നിർത്തിയിട്ട് രണ്ടു വർഷത്തോളം അവിടെ ഒഴിഞ്ഞു കിടക്കുക ഇവ നല്ല ജോലിയായിരുന്നു ജോലി നല്ല വിദ്യാഭ്യാസം ഉള്ളത് മുംബൈയിലായിരുന്നു ജോലി കല്യാണി എന്ന് പറഞ്ഞ കേബിൾ ടി വി തുടങ്ങിയവര് ഈ ചാത്തന്നൂർ ആദ്യത്തെ കേബിൾ മിഷൻ ആയിരുന്നു വരുന്നത് കല്യാണി ചിറക്കരയിൽ ഫാമുണ്ട് ഫാമിലുള്ള വീട്ടിലായിരിക്കാം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചതെന്നാണ് നിഗമനം എനിക്ക് പിന്നിൽ കാണുന്ന ഈ കാണുന്ന ഈ കെട്ടിടത്തിലാണ് ഈ ഷീറ്റ് ഇട്ട ഈ കെട്ടിടത്തിലാണ് മണിക്കൂറുകളോളം ഈ പെൺകുട്ടിയെ ബന്ദിയാക്കി ഇവിടെ വെച്ചത് നമുക്കിപ്പോൾ രാത്രിയിലേക്ക് ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ വലിയ തോതിലുള്ള പേടിയാണ് കാരണം ഇതിന് ചുറ്റുപാടും ഒറ്റപ്പെട്ട സ്ഥലമാണ് ഇവിടെ കറണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാട് മൂടിയ സ്ഥലത്തിന് നടുക്കുള്ള ഈ പറയുന്ന കെട്ടിടത്തിലാണ് ഈ ഷീറ്റ് ഇട്ട ഈ കെട്ടിടത്തിലാണ് ആ കുട്ടിയെ ബന്ദിയാക്കി ഇവിടെ പാർപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്

പ്രേംശശിക്കൊപ്പം എ കെ സ്റ്റിഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം